Hello, so this is our second university question that was asked in July 2017, I think. Okay, so the question says that first the question is the resistor 50 ohm is connected in parallel with the resistor R1 ohm. Okay, so I am drawing it. We have a resistor, that resistor 50 ohm is connected in parallel with another resistor, that is R1 ohm. Okay, R1 ohm, and this combination is connected in series with an unknown resistor R2. So we have another resistor which is in series, that is R2, and the complete circuit is then connected to 50 volt DC supply. So the complete circuit is then connected to 50 volt DC supply. Calculate the values of R1 and R2 if the power dissipated from the resistor R1 is 150 watt. The power dissipated and the current flowing is 5 ampere. Okay, so the power dissipated and current flowing is 5 ampere. So what are the values given here? We were given with the values, that is V is equal to 50 volt, supply voltage V is equal to 50 volt, the power across the resistance R1 is equal to 150 watt. Then we have V and P, then what will be the current? P is equal to V into I. Okay, so voltage across R1 divided by I into R1, that is power across the resistance R1. So we have this P and V value is there, so I am going to find out IR1 is equal to is it given? Yes, we were not given this V value, but we were given IR value. So IR1, it is given as 5 ampere. Okay, these are the given parameters. Now what we have to find out is, we have to find out the resistance values R1 and R2. Question athu parayunnathu, adayathu oru resistor thannittundu 50 ohm, aa 50 ohm ne parallel aayittu oru R1 um kooda undu, ivu rendum parallelly connect cheedittu adine series aayittu oru R2 resistance koduthu. Ivare ee total circuit ne 50 volt in across koduthittundu. Appo namakku kandupidikkanulladhu, what are the values we have to find out? We have to find out the values of R1 and R2. This is the question we have to find out R1 and R2. അപ്പോൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് തന്നേക്കുന്നൊക്കെ ആദ്യം എഴുതാം. എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് 50 വോൾട്ട്, എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 50 വോൾട്ടാണ്. പിന്നെ എന്താ തന്നേക്കുന്നത്? 5 ആമ്പിയറും 150 വാട്ടും തന്നിട്ടുണ്ട് ഈ R1 അക്രോസ്. അങ്ങനെയാണെങ്കിൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വി ഇൻറ്റു ഐ ആണ് അല്ലേ. അപ്പോൾ IR1 5 ആണെങ്കിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് R1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇതെത്ര? 150 ഡിവൈഡഡ് ബൈ ഐ എത്രയാ? 5 അല്ലേ. എന്ന് പറഞ്ഞാൽ എത്രയാ? 50 വോൾട്ട് ആയിരിക്കും വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് R1 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് വോൾട്ടേജ് അക്രോസ് നമുക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? ഇതിനകത്തൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതെത്രയായിരിക്കും? ഇതും ഇത് 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മളോട് R1 R2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. R1 കണ്ടുപിടിക്കണം, ഇതിനകത്തും തന്നെ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് വരിക? പവർ ഇസ് ഈക്വൽ ടു P ഇസ് ഈക്വൽ ടു I²R എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഇല്ലേ. അപ്പം PR1 പവർ അക്രോസ് റെസിസ്റ്റൻസ് R1 എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ത്രൂ R1 × റെസിസ്റ്റൻസ് R1. സോ ഇതിനകത്തുനിന്ന് R1 ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ, ദാറ്റ് ഈസ് R1 ഇസ് ഈക്വൽ ടു പവർ എത്രയാ? PR1 എന്ന് പറഞ്ഞാൽ 150 ÷ കറണ്ട് 5 ആ. 5² എന്ന് പറഞ്ഞാൽ 25. നോക്കിക്കേ, 150 ÷ 25 അതെത്രയാ? 6 ഓം കേട്ടോ, റെസിസ്റ്റൻസ് ആ. അപ്പം R1 ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ഓം ആണ്. ഓക്കെ,
ഇനി നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പൊ നമുക്ക് 6 ohm കിട്ടി. ഇനി നമുക്ക് R2 വാല്യൂ ആ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ R2 വാല്യൂ കണ്ടുപിടിക്കുക? R2 വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ 5 ആമ്പിയർ കറണ്ട് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ 150 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ÷ 5 എന്ന് പറഞ്ഞാൽ 30 അല്ലേ, സോറി നോക്കിക്കേ, 150 ÷ 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 30 വോൾട്ട് ആണ്. അപ്പം ഇതിന് അക്രോസ് മാത്രം 30 വോൾട്ട് വരും. അതായത് ഈ R1 അക്രോസ് 30 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, 50 ohm അക്രോസും 30 വോൾട്ട് ആണ്, R1 അക്രോസും 30 വോൾട്ട് ആണ്. അങ്ങനെയാണ്. പിന്നെ ഇത് എത്രയായിരിക്കും ഇതിന് അക്രോസ് ഉള്ളത്? 50 - 30 എന്ന് പറഞ്ഞാൽ 20 വോൾട്ട് ആയിരിക്കും ഇതിന് അവിടെ ഉള്ളത്. ഓക്കെ, ആ ഇനി ഇപ്പം ഞാൻ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് കിട്ടില്ലേ. ഇപ്പം ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് പറഞ്ഞു. ഇനി ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് നമ്മുടെ ടോട്ടൽ കറണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വോൾട്ടേജ് അക്രോസ്, സോറി, കറണ്ട് അക്രോസ് റെസിസ്റ്റൻസ് R1 അല്ലേ. കറണ്ട് അക്രോസ് റെസിസ്റ്റൻസ് R1 വാല്യൂ നമുക്കറിയാം എത്രയാണ്, 5 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കറണ്ട് ഡിവിഷൻ റൂൾ അനുസരിച്ച് IR1 = 5 അതിന് ഇക്വേഷൻ എഴുതുക. എങ്ങനെയാണ് ഇതിലേക്കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ I എന്ന് വിളിക്കുകയാണ് കേട്ടോ. സോ I സോഴ്സ് കറണ്ട് I × ഇത് രണ്ടും പാരലല്ലേ. അപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? R1 കൂടുള്ള കറണ്ടാണ്. അപ്പം എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് എടുക്കണം. 50 ÷ 50 + R1 ഇല്ലേ, അങ്ങനെയല്ലേ. ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ്. ഇന്നത് R1 നമുക്ക് 6 എന്ന് കിട്ടിയില്ലേ. നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? ഈ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിനാ ആ കറണ്ട് കണ്ടുപിടിക്കുന്നേ? ഈ കറണ്ട് എനിക്ക് അറിയാമെങ്കിൽ ഈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ കറണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. അതായത് എൻ്റെ സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, ഞാൻ ഇവിടെ വേറെ കളറിൽ എഴുതുക. എനിക്ക് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് R1 ഉം R2 ഉം കണ്ടുപിടിക്കണം. R1 ഉം R2 ഉം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുവാണെങ്കിൽ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്നാ, R ടോട്ടൽ. ആ R ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈ റെസിസ്റ്റൻസ് രണ്ടും, അതായത് 50 R1 ÷ 50 + R1 ഇതല്ലേ ഈ പാരലൽ കോമ്പിനേഷൻ്റെ നെറ്റ് റിസൾട്ട്. R1 R2 ÷ R1 + R2 + R2 ആണ് ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണേ എനിക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഇസ് ഈക്വൽ ടു സപ്ലൈ വോൾട്ടേജ് എത്ര, V/I കണ്ടുപിടിച്ചാൽ മതി. V എന്ന് പറഞ്ഞാൽ 50 എന്ന് തന്നിട്ടുണ്ട്. ഈ കറണ്ട് I കണ്ടുപിടിക്കണം. ഈ I എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ കറണ്ട് ആണ് കേട്ടോ. അപ്പോൾ ആ ഈ I ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അറിയാവുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതി. IR1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആമ്പിയറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇക്വേഷൻ വരുമ്പം സോഴ്സ് കറണ്ട് I × ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് 50 ÷ സം ഓഫ് ദ റെസിസ്റ്റൻസസ്. അപ്പം ഞാൻ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെ I 5 = I × 50 ÷ R1 വാല്യൂ 56 അല്ലേ. അങ്ങനെയാണ് എനിക്ക് എന്ത് എഴുതാം, ദാറ്റ് ഈസ് മൈ കറണ്ട് I വാല്യൂ ഇസ് ഈക്വൽ ടു 5 × 56 / 50 ഇല്ലേ. അപ്പം അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? 5.6. ഓക്കെ, അപ്പം അതിനകത്ത് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.6 ആമ്പിയർ. അപ്പം എനിക്ക് കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 5.6 ആമ്പിയർ എന്ന് കിട്ടി. ഇനി ഈ അപ്പം എന്താ ഇവിടെ ഇപ്പം കറണ്ടിൻ്റെ വാല്യൂ എന്നാ, 5.6 ആമ്പിയർ. അപ്പം അതിനകത്തുനിന്ന് എനിക്ക് R ടോട്ടലിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരിക? 50 ÷ 5.6 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 8.928 ആണ് ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്നായിരുന്നു? 50 R1 വാല്യൂ കിട്ടിയില്ലേ. 50 R1 എന്ന് പറഞ്ഞാൽ എന്താ, 50 × 6 / 56. 50 + R1 = 56 + R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 8.928 ആണ്. അങ്ങനെയാണ് ഇതിനകത്തുനിന്ന് R2 വാല്യൂ കണ്ടുപിടിക്കത്തില്ലേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 50 × 6 / 56 എത്രയാണ്? 5.3571. ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 8.928 മൈനസ് ആൻസർ ചെയ്യുമ്പോൾ എത്ര? 3.57 ഓം. R2 വാല്യൂ എത്രയാണ്? 3.57 ഓം ആണ്. ഓക്കെ,
ഇത്രയുള്ളൂ കാര്യം. ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലേ, ഇത് എളുപ്പമല്ലേ. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒന്നുകൂടെ പറഞ്ഞു തന്നോട്ടെ. എങ്ങനെയാണ്, ആദ്യം 50 ഓം റെസിസ്റ്റൻസ് R1-ന് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ട് അത് R2-ന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് 50 വോൾട്ട് DC സപ്ലൈ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് R1-ഉം R2-ഉം കണ്ടുപിടിക്കണം. ഈ R1-ഉം R2-ഉം കണ്ടുപിടിക്കണമെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുവാണെങ്കിൽ R1-ഉം R2-ഉം കണ്ടുപിടിക്കാം. അപ്പം ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ 50 ÷ ഈ കൈ കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ, ഉണ്ട്. ഈ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് പാരലൽ പാത്ത് അല്ലേ. അപ്പോൾ സോഴ്സ് കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ്, ആ ഇക്വേഷൻ ഞാൻ അവിടെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, എൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് വരണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ സോൾവ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ റെസിസ്റ്റൻസിൻ്റെ കറണ്ടും തന്നിട്ടുണ്ട്, പവറും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, I²R അല്ലേ, P = I²R. I നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം P/I² എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ വാല്യൂ കണ്ടുപിടിച്ചു, എത്രയാണ് എന്ത് R1-ൻ്റെ വാല്യൂ എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ R1-നെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നു 3.57 ohm. അപ്പോൾ R1-ൻ്റെ വാല്യൂ എത്രയാ, R1 വാല്യൂ ഇസ് 6 ohm ആൻഡ് R2 വാല്യൂ ഇസ് 3.57 ohm. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.